രാവിലെ 9:45. ഏറ്റവും കൂടുതൽ ഞാനാണ് തോരറ്റിട്ടുള്ളത്. പത്തിരി സ്റ്റോർ റൂമിൽ നിന്ന് മാറുക. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ സൈബ? ബിഗ്ജോ സ്റ്റൈലില് നമ്മളൊരു നോമ്പ് തുറ നടത്താൻ വേണ്ടി പോവാണ്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ നോമ്പ് തുറയാണ്. അപ്പം ഇതൊരു കംപ്ലീറ്റ് ഫൺ എപ്പിസോഡാണ്. അപ്പൊ എല്ലാരും വാച്ച് ചെയ്യാം അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1st രാവിലെ 8:30. എനിക്ക് നോമ്പല്ലേ. നോമ്പാ? നമുക്ക് നോമ്പുണ്ടോ? നോമ്പുണ്ട്. റോഷനെ പോയി വിളിച്ചാലോ? ഹലോ കാക്ക, എണീക്ക്, എണീക്ക്. എല്ലാവരും മോർണിംഗ് ടാസ്കിനായി മുകളിലേക്ക് വരിക. ഞാനാണ് ഏറ്റവും കൂടുതൽ തോരട്ടെ. ഞാൻ ഞാനാണ് ജയിച്ചത്. ബിഗ് ബോസ് ഞാനാണ് ജയിച്ചത്. ഏറ്റവും കൂടുതൽ ഞാനാണ് തോരട്ടിട്ടുള്ളത്. രാവിലെ 9:45. നോർമലായിരുന്നെങ്കിൽ നല്ല ദോശയും ചായയൊക്കെ കുടിക്കുന്ന നല്ല ചപ്പാത്തി പത്തിരി. നോമ്പ് നോമ്പായതുകൊണ്ട് ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കേണ്ടോന്ന്. പറഞ്ഞു അതന്നെ. അപ്പൊ ഈ അതന്നെ ചെയ്യുന്നുണ്ട്. നീ ചെയ്യുന്നുണ്ട്, നീ ചെയ്യുന്നുണ്ട്, നീ ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ട്, ഞാൻ കണ്ട്, ഞാൻ കണ്ട്. മോർണിംഗ് ടാസ്കിൽ റോഷു വിജയിച്ചിരിക്കുന്നു. അല്ല, രാവിലെ 11:30. ഇപ്പൊ പറഞ്ഞേക്കണേ കുഞ്ഞുട്ടൾക്കൊക്കെ വെള്ളം കുടിക്കാം. അത് നല്ല കഥ തന്നെയാണല്ലേ. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണ്ടെന്നുള്ളത്. ഇല്ല, ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് വളരെ വിശന്നിട്ടേ ഒട്ടിക്ക. ഓ, ഇനിയിപ്പൊ ഏത് കാലത്താണാവോ? ഞാൻ അടുത്ത പണിഷ്മെന്റ് എന്തായിരിക്കും? ഇത് പണിഷ്മെന്റ് അല്ല, ടാസ്ക്. കഴിഞ്ഞ ടാസ്കിൽ തന്നെ എനിക്ക് തോറ്റി. എനിക്ക് ഇവിടെ ജയിക്കാൻ തന്നെ പറ്റണുള്ളൂ. പിന്നെ നന്നായി. പക്ഷെ ഈ കഴിഞ്ഞ ടാസ്കിൽ പിടിച്ചു പറിച്ച ശരിയായില്ല. പിടിച്ചു പറിക്കാൻ പറ്റുമോ? ഈ ആ ഡ്രസ് പിടിച്ചു പറിച്ചിട്ടുണ്ട്. നീ പിടിച്ചു പറിച്ചതിനെ കൊണ്ടല്ല ഞാൻ പിടിച്ച അണ്ടീനെ വാങ്ങിയത്. ഈ പിടിക്ക് ഈ ആണ് ആദ്യമായിട്ട് എന്റെ പിടിച്ചത്. ഞാൻ മര്യാദക്ക് അതെടുത്ത് തോരടിയത്. ആ തോരടിന്റെ ഇടയിൽ കൂടെയാണ് നീ പിടിച്ചത്. അവർക്ക് പണിഷ്മെന്റ് എന്തായാലും ബിഗ് ബോസിന്റെ ഇത് കിട്ടും. തോറ്റേന് കിട്ടും, തോറ്റേന് കിട്ടും, ഉറപ്പായിട്ട് തോറ്റേന് കിട്ടും. സൈബ, ഫ്രിഡ്ജിന്റെ അവിടെ നിന്ന് മാറുക. സൈബ, സ്റ്റോർ റൂമിൽ നിന്ന് മാറുക. ബിഗ് ബോസ് ഇപ്പോഴും നോമ്പില്ല. ഇതവിടെ എന്തോ നനഞ്ഞിരിക്കണേ, നനഞ്ഞിരിക്കണേ. മുഖത്തിന് ഇവിടെ ഒന്നും നഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ മാത്രം നഞ്ഞത്? ഇവിടെ ഇവിടെ മാത്രം നഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നും നഞ്ഞിട്ടില്ല. അവിടെ നഞ്ഞത് കുഴപ്പമില്ല.
അപ്പൊ എന്തായാലും ഈ മുറിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. എന്തായാലും സെയ്ബ സെയ്ബ ഇതാ ഓള് നോമ്പ് മുറിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓള സമൂസം കൂടി എനിക്ക് എന്തായാലും തരേണ്ടതാണ്. ആ പോയിന്റ് കൂടി എനിക്ക് തരണം. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി തരണം. എന്താ സാധനം ഉള്ളത് വെച്ചാല് അവളെ പ്ലേറ്റ് നിന്ന് കിട്ടേണ്ട കൂടി എനിക്ക് കൂടി തരണം എന്ന് ഞാന് ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നു. വൈകിട്ട് 3:50 ഞാൻ ഒരു സമൂസം എടുത്തിട്ടുള്ളൂ. എല്ലാവരും പ്ലാസ്മ ടിവിയുടെ അരികിലേക്ക് എത്തുക. എന്താണ് പറയാൻ പോണല്ലേ? അടുത്ത ടാസ്ക് ആയിരിക്കും. ആ റോഷൻ, ആ നിങ്ങളെ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് അറിയോ? അറിയില്ല. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ടുണ്ട്. ആ അപ്പോ അതിന്റെ റൂളുകൾ പറയാനാണ് വിളിച്ചത്. ഓക്കെ. നിങ്ങൾ ഇതിനു മുന്നേ നോമ്പ് തുറന്നിട്ടുണ്ടോ? എന്നോടല്ലേ ചോദിച്ചത്? റോഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്നോടല്ലേ ചോദിച്ചിട്ടുള്ളത്? നിന്റെ പേര് റോഷൻ എന്നാണോ? അല്ല, ശരി. നോമ്പ് തുറന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സമീപനം പാലിച്ച് അവനവന്റെ പ്ലേറ്റിൽ നിന്ന് മാത്രം തിന്നുക. ഫൗള് കളിക്കുന്ന ഈ ഹൗസിൽ നിന്നും പുറത്താകുന്നതാണ്. പുറത്താവും ബിഗ് ബോസ്. വൈകിട്ട് 6:15 ഫസ്റ്റത്തെ നോമ്പായിട്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നല്ല ചൂടാണ് എന്നൊക്കെ തോന്നി. ഇതായിട്ട് വേജാർക്കണ്ട, ഇതൊരു കുഴപ്പമില്ല. നിങ്ങൾ അതിന്റെ ഇടയിൽ കുറെ അപ്പൊ ചൂടെടുത്തപ്പോ ഇത്തിരി വെള്ളം കുടിച്ചില്ലേ? നോമ്പ് നോറ്റവർക്ക് ആ പ്രശ്നം. എനിക്ക് നോമ്പുണ്ട് കേട്ടോ. വാട്ടർ കണ്ടന്റ് ഇത് കഴിക്കാല്ലോ. ഫ്രൂട്ട്സ് അങ്ങനല്ലോ. ഡ്രസ്സൊക്കെ മാറ്റിയൊന്നല്ലോ. ആണല്ലേ, എന്തായാലും നോമ്പില്ല. പിന്നെ ചൂട് തയ്ക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? കിച്ചൺ വഴി പുറത്തേക്ക് വരിക. എന്താണ് ബിഗ് ബോസ്? മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്നും കൈയിട്ട് വരതിന് റോഷൻ ഈ ഹൗസിൽ നിന്നും ഔട്ടായി. ബിഗ് ബോസ് പ്ലീസ് ഓപ്പൺ. അപ്പൊ എന്തായാലും എന്നെ അവിടുന്ന് പുറത്താക്കിയത് തീരെ ശരിയായില്ല. റാഷും സെയ്ബാണ് എന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുത്തി അവസാനം എന്റെ തലയിലായി. നിങ്ങൾ ഓഡിയൻസ് ആണ് അത് തീരുമാനിക്കേണ്ടത്. എന്തായാലും എന്റെ ഭാഗത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ അതും അറിയിക്കുക. ശരിയുണ്ടാവില്ല, തെറ്റാണെന്ന് അറിയിക്കുക. ആ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തണം എന്തായാലും. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് എന്തായാലും ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ വോട്ടെങ്കിലും കണ്ടിട്ട് ഇനിയിപ്പം എന്നെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാലോ. അപ്പം എന്തായാലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് നിങ്ങൾ തന്നെ, നിങ്ങൾ കാണികളാണ്, പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് വിഷമമൊന്നുമില്ല പുറത്താകുന്നതിൽ. എന്തായാലും ഞാൻ പോവുകയാണ്. പെട്ടിയൊക്കെ എടുത്ത് പോണ കാണുമ്പോ പേടിയാ. 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ.